ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിൽ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ധ്യാന ചിന്തകളുമായി അഖില മലങ്കര പ്രാർത്ഥനാ യോഗം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ വരുന്നു. നിന്റെ ആശ്വാസ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമായി നോമ്പിൻ്റെ ദിനങ്ങൾ ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തിന് ഉതകണമേ. നിന്നെ മഹത്വപ്പെടുത്തുവാനും ചിന്തയിലും വാക്കിലും പ്രവർത്തനത്തിലും നല്ല സാക്ഷ്യം നിർവഹിപ്പാനും നിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് സഹനങ്ങളെ മഹത്വീകരിപ്പാനും ഉദ്ധിതനായ നിന്റെ ഇടപെടൽ അനുഭവിപ്പാനും അത് ലോകത്തെ അറിയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവചന ചിന്തകൾക്കായി ഞങ്ങൾ കാതോർക്കുന്നു. പരിശുദ്ധാത്മ ഇടപെടലുണ്ടായി അടുത്ത സാമീപ്യത്താൽ തിരുവചനങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോ ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ്റെ അനുഭവക്കുറിപ്പ് ഏറെ നമ്മെ പൊള്ളിക്കുന്നതാണ്. ഒരിക്കൽ അദ്ദേഹം ഒരവധിക്കാല വസതിയിൽ താമസത്തിനായി എത്തി. നന്നേ എഴുതുവാനും വായിക്കുവാനും ഉള്ളതുകൊണ്ട് തന്നെ വിശ്രമമുറിയിലെത്തിയപ്പോൾ രാത്രി 2 മണിയോട് അടുത്തു. ആരോ കഥകൾ മുട്ടി. തുറന്നു നോക്കിയപ്പോൾ അസ്വസ്ഥതയുള്ളൊരു മനുഷ്യൻ. സാർ, അങ്ങ് എനിക്ക് മനസ്സിലായി, അങ്ങൊരു പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനാണ്. എൻ്റെ മനസ്സിൽ ഏറെ നൊമ്പരങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അത് എനിക്ക് അങ്ങയോട് പങ്കുവയ്ക്കണം. സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായി അയാളൊരു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് എന്ന്. മനഃശാസ്ത്രജ്ഞൻ താഴ്മയോട് പറഞ്ഞു, നാളെ ആയിക്കൊള്ളട്ടെ, ലോഞ്ചിൽ വെച്ച് നമുക്ക് സംസാരിക്കാം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം. പിറ്റേ ദിവസം അതിരാവിലെ ലോഞ്ചിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രവുമായി വന്ന ഹോട്ടൽ ബോയിയാണ് മനഃശാസ്ത്രജ്ഞനോട് അത് പറഞ്ഞത്. സാർ അറിഞ്ഞു, നമ്മുടെ 112 നമ്പർ മുറിയിലുള്ള ചെറുപ്പക്കാരനായ ഡോക്ടറില്ലേ, അയാൾ കഴിഞ്ഞ ദിവസം ദൈ ലോഞ്ചിനിപ്പുറത്തുള്ള മരങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി ചതുപ്പിൽ വീണ് മരിച്ചിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞൻ ശരിക്കും ഞെട്ടിപ്പോയി. അയാൾ ചാടി എഴുന്നേറ്റു. ആത്മഗതം പോലെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതിൽ എന്നോട് ഏറെ സംസാരിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ, അയാളെ ഒന്ന് കേൾക്കുവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അയാൾ ഡയറി എടുത്തുകൊണ്ട് ഇത് അതുപോലെ തന്നെ എഴുതി വെച്ചു. അടിക്കുറിപ്പായി ഇങ്ങനെയും എഴുതി, അവർ പറയുന്നു അതൊരപകട മരണമാണെന്ന്. എന്നാൽ എനിക്കറിയാം അതൊരാൾ മനഃപൂർവ്വം മരണത്തിലൂടെ ഇറങ്ങിപ്പോയതാണ്. കേൾക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. കേൾപ്പാനില്ലാത്തൊരു മനുഷ്യൻ മനഃപൂർവ്വം മരണത്തിലേക്ക് നീങ്ങിപ്പോവുകയല്ലാതെ പിന്നെന്ത് ചെയ്യാൻ? കേൾപ്പാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ പ്രശ്നം. പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ തന്നെ മനുഷ്യബന്ധങ്ങളെ ഊഷ്മളമാക്കാനുള്ള നിമിഷങ്ങൾ കൂടെയാണ് എന്ന് തിരിച്ചറിയണം. കേൾക്കുവാനും കരുതുവാനും ആളുണ്ട് എന്നുള്ളൊരു ബോധം നൽകുന്നത് തന്നെ നോമ്പിൽ നാം ചെയ്യേണ്ട ചുമതലകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃതങ്ങളിലൊന്ന്. തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുനാഥൻ്റെ ലളിതസുന്ദരമായ ഒരു ഉപമയാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു,
എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ല എങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു തമ്പുരാൻ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാൻ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ഉപമയാണിത്. യാചിച്ചാൽ ഉറപ്പായും നിങ്ങൾ കണ്ടെത്തുമെന്നും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നും മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉപമ. നല്ലൊരല്പം വ്യത്യസ്തമായ ചില ചിന്തകൾ ഇതിലൂടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു സ്നേഹിതൻ്റെ പ്രത്യേകതയാണ് കാണുന്നത്. കരുതുന്ന, കേൾക്കുന്ന നല്ല ഒരു സ്നേഹിതൻ. രാത്രിയിൽ വന്ന സുഹൃത്തിനെ വാതിൽ തുറന്ന് സ്വീകരിക്കുന്നു, കേൾക്കുന്നു. അവൻ വിശന്നു വലഞ്ഞ് വന്നവനാണെന്ന് അറിയുന്നു. അവനു വേണ്ടി നിങ്ങളുടെ വാതിലിൽ രാത്രിയിൽ മുട്ടുന്നു. ചോദിച്ചതും തനിക്ക് വേണ്ടിയൊന്നുമല്ല, തൻ്റെ സുഹൃത്തിനു വേണ്ടി മാത്രം മൂന്നപ്പം. കേൾപ്പാനും കരുതാനും ഇന്നാളില്ലാതെ പോകുന്നു എന്നുള്ളതല്ലേ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. വേദപുസ്തകത്തിൽ ശരിക്കും നാം ഇയ്യോബിനെ ഓർത്ത് വേദനിക്കുന്നു. അവിടെ കാണുന്നത് ശാരീരികമായും സാമ്പത്തികമായും തകർന്ന ഒരു മനുഷ്യൻ്റെ കഥനകഥയല്ല, മറിച്ച് ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കഥനകഥയാണ്. ഇയ്യോബിനെ വേദനിപ്പിച്ചതും തളർത്തിയതും തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതോ തൻ്റെ മക്കളോ മരുമക്കളോ അപ്രതീക്ഷിതമായി മരിക്കുന്നതോ ശരീരത്തിൽ പെരുവിരൽ മുതൽ തലവരെയും വ്രണങ്ങൾ കൊണ്ട് ചീഞ്ഞു നാറിയതോ ഒന്നുമല്ല. ഭാര്യ തള്ളിപ്പറയുന്നത് പോലും ആ മനുഷ്യനെ അത്ര വേദനിപ്പിച്ചില്ല. എന്നാൽ തന്നെ കേൾക്കേണ്ട, കരുതണ്ട, സുഹൃത്തുക്കൾ തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളതാണ് യുവിനെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. അതാ മനുഷ്യൻ പറയുന്നുമുണ്ട്. യുവൻ്റെ പുസ്തകം 13:13 നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ. 17 വീണ്ടും പറയുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധയോട് കേൾപ്പീൻ, ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ. തന്നെ കേൾപ്പാൻ ആരുമില്ല എന്നുള്ളത്, അതാണ് യോബിനെ ഏറ്റവും വേദനിപ്പിച്ചത്. യോബ് തീർച്ചയായും ചിന്തിച്ചത് തൻ്റെ സ്നേഹിതന്മാർ തൻ്റെ ഈ നൊമ്പരത്തിൽ തന്നെ കേൾക്കുകയും കരുതുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് യോബിനെ ഏറ്റവും തളർത്തിക്കളഞ്ഞത്. കേൾപ്പാൻ ആരുമില്ല എന്നുള്ളത് ഏതു മനുഷ്യനെയും തളർത്തിക്കളയും. ദൃശ്യമാധ്യമങ്ങളിൽ നാം കാണുന്ന പല സംഭവങ്ങളും കേൾക്കുവാനും കരുതുവാനും ആളില്ല എന്നുള്ളത് അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. വനിതയ്ക്കകത്ത് കുറേ നാളുകൾക്ക് മുമ്പൊരു ഷോക്കിംഗ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഭവനങ്ങളിൽ നിറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അതിലൊരു 13 പറഞ്ഞതിങ്ങനെയാണ്: എന്നും വഴക്കും വക്കാണവുമുള്ള വീട്, മൂക്കിൻ്റെ തുമ്പിൽ ദേഷ്യമുള്ള അമ്മ, പട്ടാളച്ചിട്ടയുള്ള അപ്പൻ, എന്നെ കേൾക്കാൻ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ഞാൻ വീട് വിട്ടിറങ്ങി. ഒരു കുഞ്ഞ് എന്തേ ഇങ്ങനെയായത് എന്നുള്ളതിന് അവൻ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: എന്നെ കേൾക്കാൻ എൻ്റെ വീട്ടിൽ ആരുമില്ലാതെ പോയി എന്നുള്ളത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് കരുതുവാനും കേൾക്കുവാനും ആരുമില്ല എന്നുള്ളതല്ലേ? പങ്കാളികൾ തമ്മിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ശ്രദ്ധിച്ചാലും, ഒന്ന് ക്ഷമാപൂർവ്വം കേട്ടിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധയോടൊന്ന് കരുതിയിരുന്നെങ്കിൽ എല്ലാം എത്ര സുന്ദരമായിനി. പലപ്പോഴും കേട്ടിരിക്കാനും കരുതുവാനും ആരുമില്ല എന്നുള്ളത് കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തേ ദൈവം ഒരു വായും രണ്ട് ചെവിയും നമുക്ക് നൽകിയിരിക്കുന്നത്? പറയുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി കേൾക്കണമെന്നുള്ളതാണ്. ലോകം മുഴുവൻ കിടുകിട വിറപ്പിച്ച സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ, ആ പേര് ഓർക്കുന്നത് പോലും ഇന്ന് നമ്മെ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെയിൻ കഫ്. അറിയാതെ ഹിറ്റ്ലറോട് സഹതാപം തോന്നും. തൻ്റെ ബാല്യകാല ജീവിതത്തെപ്പറ്റി ഹിറ്റ്ലർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്നേ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി. രണ്ടാനമ്മയുടെ ശാപവാക്കുകളുടെ നടുവിലാണ് ഞാൻ വളർന്നു വന്നത്. കുടിച്ചു കൂത്താടി വരുന്ന അപ്പൻ്റെ മുൻപിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അമ്മ എന്നെപ്പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും. ബോധമില്ലാത്ത ഈ മനുഷ്യൻ ഏതെങ്കിലും മരത്തിൽ എന്നെ കെട്ടിയിടും.
ചാട്ടവാറുകൊണ്ട് അടിയോടടിയാണ്. രക്തം വാർന്നു പോകുന്നത് വരെ, അബോധാവസ്ഥയിൽ വരെ അത് തുടരും. ഞാൻ പറയുന്നതൊന്നും ആ മനുഷ്യൻ കേട്ടിരുന്നില്ല. ഒരിക്കൽ പോലും എന്നെ പേര് വിളിച്ചിട്ടില്ല. അയാൾക്കെന്നെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ നാക്കുയർത്തി വിരലുകൾ രണ്ടും നാക്കിനടിയിലിട്ടിട്ട് പട്ടിയെ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചിരുന്നു. അന്നു മുതൽ എല്ലാത്തിനോടും വെറുപ്പും അറുപ്പുമായിരുന്നു. ഹിറ്റ്ലറുടെ ആത്മകഥയിൽ അതിൻ്റെ വരികളുടെ ഇടയിലൂടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്പഷ്ടമായും നാം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകെയില്ലായിരുന്നു. പല കുഞ്ഞുങ്ങളും പാളിപ്പോകുന്നതും ഇടറിപ്പോകുന്നതും വലിയ തിരക്കുകളുടെ നടുവിൽ അവരെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു തലങ്ങൾ എല്ലാ മേഖലകളിലും വരുന്നതുകൊണ്ടുള്ള അപജയങ്ങൾ ഏറെ ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മെ ആരെങ്കിലും ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഉടനെ നാം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. പറഞ്ഞു പറഞ്ഞ് അവരെന്തിനാ വിളിച്ചതെന്ന് പോലും ചിന്തിക്കാതെ നാം ഫോൺ താഴെ വയ്ക്കുന്നു. കേൾക്കാൻ നമുക്കിന്ന് മനസ്സില്ല. പറയാൻ, പറഞ്ഞുകൊണ്ടിരിക്കാൻ, പറഞ്ഞത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനുള്ള വ്യഗ്രത. ഇതിനൊരു മാറ്റമുണ്ടാകേണ്ട കാലയളവാണ് പരിശുദ്ധ നോമ്പ്. വേദപുസ്തകത്തിൽ ശമുവേൽ ബാലനെ നാം കാണുന്നു. ഏലി പുരോഹിതൻ ശമുവേലിനോട് പറയുന്നു, ഇനി ഏതെങ്കിലും ശബ്ദം നീ കേട്ടാൽ യഹോവ അരുളി ചെയ്യണമേ, അടിയനിതാ എന്ന് പറയണം. പരിശുദ്ധ നോമ്പിൽ കുറെ കൂടെ കേൾക്കുവാൻ കാതുകൾ കുറുപ്പിക്കേണ്ട നിമിഷമാണ്. അത് മനുഷ്യൻ്റെ നേർക്കുള്ളത് മാത്രമല്ല, ദൈവത്തോടും ഉള്ളതാകണം. ശരിക്കും പ്രാർത്ഥനയെന്ന് പറയുന്നത് നാമൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് ദൈവത്തോട് പറയാനുള്ളതാണെന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഭാരതീയ പശ്ചാത്തലങ്ങളിലെല്ലാം പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടിരിക്കാനുള്ളതാണ്. അങ്ങനെങ്കിൽ ഈ നോമ്പ് ദൈവത്തിൽ നിന്ന് കേട്ടിരിക്കാൻ ഉള്ള നിമിഷങ്ങളാണ്. പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ടിരിക്കുവാനും ദൈവത്താൽ നയിക്കപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും നമുക്കിടയാകണം. പൗരസ്ത്യ പാശ്ചാത്യ ദർശനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്ത നിലപാടുകളാണ്. പാശ്ചാത്യർ പറയുന്നത് പ്രാർത്ഥനയെന്ന് പറയുന്നത് നാം പറയുന്നത് ദൈവം കേട്ടിരിക്കണമെന്നുള്ളതാണ്. എന്നാൽ പൗരസ്ത്യ കാഴ്ചപ്പാടിൽ ദൈവം പറയുന്നത് നാം കേട്ടിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന. ശരിക്കും ഈ നോമ്പിൻ്റെ വേളകളിൽ ദൈവത്തെ കേട്ടിരിക്കുവാൻ നമുക്കിടയാകട്ടെ. മനുഷ്യബന്ധങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കുവാനും അവരെ കരുതുവാനുമുള്ള നിമിഷങ്ങളായി ഈ വേളകൾ മാറട്ടെ. ഒരാൾ പോലും നാം അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, കരുതാത്തതുകൊണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ കേട്ടിരിക്കാത്തതുകൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകാതെ ഇരിക്കട്ടെ. ആദ്യമോർപ്പിച്ച സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുന്നു. മനഃശാസ്ത്രജ്ഞൻ ആത്മനൊമ്പരത്തോട് പറയുന്നു, അവർ പറയുന്നു അതൊരപകട മരണമാണെന്ന്. എന്നാൽ എനിക്കറിയാം അതൊരാൾ കരുതിക്കൂട്ടി മരണത്തിലേക്ക് നടന്നുപോയതാണ്. കേൾക്കാൻ ആരുമില്ലാത്ത ഒരാൾ മരണത്തിലേക്ക് മനഃപൂർവ്വം നടന്നു പോകുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ബി ഫിലിപ്പച്ചൻ.